സൗദി അറേബ്യയിലെ ജിദ്ദയിൽ തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ദൻകിയുടെ ചിത്രീകരണം അടുത്തിടെ പൂർത്തിയാക്കിയ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ വിശുദ്ധ മക്കയിൽ ചെന്ന ഉംറ തീർത്ഥാടനം നിർവഹിച്ചു. ഷൂട്ടിംഗ് കഴിഞ്ഞ തിരക്കൊഴിഞ്ഞ സമയത്താണ് ഉംറ തീർത്ഥാടനം നിർവഹിക്കുന്നതിനായി അദ്ദേഹം വിശുദ്ധ നഗരമായ മക്കയിലെത്തിയത്. ഉംറ എന്നത് മുസ്ലിങ്ങൾക്കുള്ള പരിശുദ്ധ നഗരമായ മക്കയിലേക്കുള്ള തീർത്ഥാടനമാണ്. അത് വർഷത്തിൽ ഏത് സമയത്തും നടത്താവുന്നതാണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ കർമ്മങ്ങളാണ് ഉംറ തീർത്ഥാടനത്തിൽ പ്രധാനം. അതേസമയം ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ മക്കയിൽ ഉംറ നിർവഹിച്ചതിനെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിമർശനം. ഡങ്കി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്തിടെ ഷാരൂഖ് സൗദി അറേബ്യയിൽ പൂർത്തിയാക്കിയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് താരം ഇക്കാര്യം അറിയിച്ചത്. ഇതിനു പിന്നാലെ ഷാരൂഖ് ഖാൻ മക്കയിൽ ഉംറ നിർവഹിക്കുന്നതിൻ്റെ നിരവധി ചിത്രങ്ങളും പുറത്തു വന്നു. സൗദി അറേബ്യൻ മാധ്യമപ്രവർത്തകൻ സയ്യിദ് ഹാസിസും നടൻ മക്കയിൽ ഉംറ നിർവഹിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചു. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ മക്കയിൽ ഉംറ നിർവഹിച്ചു. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഉംറ സ്വീകരിക്കട്ടെ, ആമീൻ എന്നാണ് സയ്യിദ് ട്വീറ്റ് ചെയ്തത്. ഈ ചിത്രങ്ങളിൽ വെള്ള വസ്ത്രവും മാസ്കും ധരിച്ച അദ്ദേഹത്തിനൊപ്പം നിരവധി ആളുകൾ നിൽക്കുന്നത് കാണാം. ഷാരൂഖ് ഖാൻ മക്കയിൽ ഉംറ നിർവഹിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ മുസ്ലിം മതമൗലികവാദികൾ നടനെ അധിക്ഷേപിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഷാരൂഖ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും വിഗ്രഹങ്ങൾ അദ്ദേഹം വീട്ടിൽ സൂക്ഷിക്കുന്നു. ഇത് ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് ചിലർ പറയുന്നത്. ഷാരൂഖ് ഖാൻ്റെ ബോളിവുഡ് വരുമാനം ഇസ്ലാം മതം അനുസരിച്ച് ഹറാമാണെന്നും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉംറ അല്ലാഹു സ്വീകരിക്കില്ലെന്നും ചിലർ പറയുന്നുണ്ട്. മാത്രമല്ല ഷാരൂഖ് ഹിന്ദുവിനെയാണ് വിവാഹം കഴിച്ചതെന്നും വീട്ടിൽ സ്ഥിരമായി വിഗ്രഹാരാധന നടക്കുന്നുണ്ടെന്നും ഒരു മുസ്ലിം പേരുണ്ടായതുകൊണ്ട് മുസ്ലിങ്ങൾ അയാളെ സ്നേഹിക്കണമെന്നില്ലെന്നും ചിലർ വിമർശിക്കുന്നുണ്ട്. പകുതി മുസ്ലിമും പകുതി ഹിന്ദുവുമായ ഷാരൂഖ് ഉംറ നിർവഹിക്കാൻ അർഹനല്ല എന്നാണ് ചിലരുടെ വാദം. ഹിന്ദുവിനെ വിവാഹം കഴിക്കുകയും ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തതിനാണ് ഷാരൂഖിനെ പാപി എന്ന് ഇസ്ലാമിസ്റ്റുകൾ വിളിക്കുന്നത്. ഉംറ ഹജ്ജിന് സമാനമാണെന്ന് പറയപ്പെടുന്നു. ഹജ്ജിന് ഒരു നിശ്ചിത സമയമുണ്ട്. എന്നാൽ ഉംറ എപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാം. ശരീഅത്ത് അനുസരിച്ച് ഒരു മുസ്ലിം ആദ്യം ചെയ്യേണ്ടത് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി സ്വയം ശുദ്ധീകരിക്കുക എന്നതാണ്. ഇതിനായി അവർക്ക് പ്രത്യേക വസ്ത്രങ്ങൾ നൽകുന്നു. ഹജ്ജിന് പോകുന്നത് ഒരു മുസ്ലിമിന് അനിവാര്യമാണ്. എന്നാൽ ഉംറയ്ക്ക് പോകുന്നത് ആഗ്രഹത്തെയും പദവിയെയും ആശ്രയിച്ചിരിക്കുന്നു. ഹജ്ജിനെ അപേക്ഷിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉംറ പൂർത്തിയാക്കാനാകും.